നമസ്കാരം. ഈ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4:30 കോയമ്പത്തൂരിലെ പ്രസിദ്ധമായ സംഗമേശ്വർ ക്ഷേത്രത്തിന് തൊട്ടരികെ വലിയൊരു സ്ഫോടനമുണ്ടായിരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിലാണ് സ്ഫോടനമുണ്ടായത്. അതൊരു കാർ ബോംബ് സ്ഫോടനമായിരുന്നു, അല്ലെങ്കിൽ കാർ ബോംബിന് ആക്രമണമായിരുന്നു, തീവ്രവാദ ആക്രമണമായിരുന്നു, അല്ലെങ്കിൽ ചാവേർ ആക്രമണമായിരുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ഈ സ്ഫോടനം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. കാരണം ഈ വാഹനം ഓടിച്ചിരുന്നത് ജമേഷ മുബിൻ എന്ന ഭീകരവാദി, അയാൾ ആ യുവാവ് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് 2019 ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്ത് വിട്ടയച്ച ഒരാളായിരുന്നു. അയാൾക്ക് മേൽ ISIS എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന സംശയത്തിലായിരുന്നു അന്ന് അത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. അതുകൊണ്ട് ഈ മുബിൻ്റെ താമസ സ്ഥലത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. അവിടെ നിന്നും ഞെട്ടിക്കുന്ന രീതിയിൽ, പോലീസിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ലഭിച്ചു. അതുമാത്രമല്ല, ഈ വീടിനടുത്തുള്ള ഒരു CCTV ക്യാമറയിൽ നിന്ന് 4 പേർ ചേർന്ന്, മുബിനടക്കം 4 പേർ ചേർന്ന് എന്തൊക്കെയോ വലിയ സാധനങ്ങൾ താങ്ങിക്കൊണ്ട് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതാണ് ഭീകരാക്രമണ ബന്ധം, അല്ലെങ്കിൽ ഭീകര ബന്ധമുണ്ടോ ഈ സ്ഫോടനത്തിന് പുറകിൽ എന്ന് പോലീസ് സംശയിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ ഇതൊരു സ്ഫോടനം മാത്രമായിരുന്നു, സിലിണ്ടർ സ്ഫോടനമായിരുന്നു എന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നത്. എന്നാൽ തത്വമയി ന്യൂസാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ ആദ്യ സൂചനകൾ കേരളത്തിൽ വെളിപ്പെടുത്തിയത്. അതായത് ഒരു തീവ്രവാദ സ്ഫോടനം തന്നെ, തീവ്രവാദ ആക്രമണം തന്നെയാണ് എന്നതിൻ്റെ സൂചനകൾ വിശദീകരിച്ചുകൊണ്ട് തത്വമയി ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററും മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനുമായ രാജേഷ് പിള്ളയുടെ പ്രത്യേക ചർച്ചാ പരിപാടി തത്വമയി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ കോയമ്പത്തൂർ സ്ഫോടനം വ്യക്തമായ തീവ്രവാദ ആക്രമണം തന്നെ എന്നതിൻ്റെ ചില സൂചനകൾ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്. തുടർന്ന് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ആ രീതിയിലുള്ള വാർത്ത വന്നിരുന്നു. ഇത് കൂടാതെ അന്വേഷണം, NIA അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു സൂചനയും ഇന്ന് വന്നു. അത് സംബന്ധിക്കുന്ന കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. NIA കേരളത്തിലെ ജയിലുകളിലാണ് ഈ സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഉള്ളത്, അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയത് കേരളത്തിലെ ജയിലുകളിലാണ് എന്ന ഒരു സൂചനയാണ് NIA വിയൂർ ജയിലിൽ കഴിയുന്ന ശ്രീലങ്കൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട്, ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിനത്തിലുണ്ടായ ഭീകര സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കേരളത്തിലെ വിയൂർ ജയിലിലുണ്ട്. അയാളെ നിരന്തരം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇന്നും 5 പേർ ഈ കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഈ ആളുകൾ, ഈ യുവാക്കൾ കേരളത്തിലെ വിയൂർ ജയിലിൽ കഴിയുന്ന ആളുമായി, വ്യക്തിയുമായി ബന്ധം പുലർത്തിയിരുന്നു. അവർ വിയൂർ ജയിലിൽ ഇവരെ കണ്ടിരുന്നു എന്നും NIA തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NIA അന്വേഷണം, കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട NIA അന്വേഷണം കേരളത്തിലേക്ക് നീളുകയാണ്. NIA ഇപ്പോഴത്തെ ഒരു നിഗമനമനുസരിച്ച് ഇത് കേരളത്തിലെ ജയിലിൽ, വിയൂർ ജയിലിൽ ആസൂത്രണം ചെയ്ത് ഈ യുവാക്കൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടത്തിയ ഒരു ഭീകരാക്രമണം തന്നെയായിരുന്നു. സംഗമേശ്വർ ക്ഷേത്രത്തിന് നേരെ ദീപാവലി ദിവസമാണ്, നമുക്കറിയാം വലിയ തിരക്കാണ്, വിശേഷ ദിവസമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, എല്ലാ ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഏതാണ്ട് 500 വർഷങ്ങളുടെ പഴക്കം കണക്കാക്കപ്പെടുന്ന സംഗമേശ്വർ ക്ഷേത്രത്തിലേക്ക് കാർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചു കയറ്റാനോ, അല്ലെങ്കിൽ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു കാർ ബോംബ് സ്ഫോടനം നടത്തി പരമാവധി ആളുകളെ കൊല്ലാനോ ആണ് പദ്ധതിയിട്ടിരുന്നത്. ആ പദ്ധതിയാണ് അവിടെ പൊളിഞ്ഞുപോയത് എന്നാണ് ഇപ്പോൾ NIA നിഗമനം. അത് ഒരു പക്ഷേ NIA ഈ ഭീകരവാദിയെ അവിടെ ഇന്റർസെപ്റ്റ് ചെയ്തതാകാം എന്ന ഒരു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ആസൂത്രണം കേരളത്തിലെ ജയിലുകളിലായിരുന്നു എന്നത് ആശങ്കാജനകമായ സംഗതിയാണ്. കേരളത്തിലെ ജയിലുകളും ISIS പോലുള്ള ഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള താവളമായി മാറുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ഈ തീവ്രവാദികളുടെ ഉദ്ദേശം ISIS എന്ന സംഘടനയുടെ ആശയങ്ങളുമായി ഒത്തുപോകുന്ന, അല്ലെങ്കിൽ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ഈ യുവാക്കളുടെ ഉദ്ദേശം പോപ്പുലർ ഫ്രണ്ട് രാജ്യവ്യാപകമായി നിരോധിക്കപ്പെട്ടിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം കൊണ്ടൊന്നും ആ സംഘടനയെ തകർക്കാനാവില്ല എന്ന സന്ദേശം സമൂഹത്തിന് നൽകുക, സമൂഹത്തിൽ ഭീതി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭീകര സംഘം കേരള
കേരളത്തിലുള്ള കേരളത്തിലെ വിയൂർ ജയിലിൽ സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും തമിഴ്നാട്ടിൽ നടപ്പിലാക്കുകയും ചെയ്തത എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഈ നിഗമനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ജയിലുകളെ പോലും ഭീകരവാദികൾ ഇതിനായി ഉപയോഗിക്കുന്നു. അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളിലേക്കുള്ള, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് സംവിധാനങ്ങളിലേക്കുള്ള, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമതയിലേക്കുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖാന്തിരം സ്വർണവും ഡോളറും ഒക്കെ കടത്തുന്നു എന്ന വാർത്ത കേൾക്കുന്ന മലയാളിക്ക് ഒരുപക്ഷെ ജയിലിൽ ISIS ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്ന് പറയുന്നതിൽ എന്ന് കേൾക്കുന്നതിൽ അത്ഭുതമുണ്ടാകില്ല. പക്ഷേ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സമൂഹത്തിൽ ആക്റ്റീവാണ്. ഇപ്പോഴും അവരെ നിയന്ത്രിക്കുന്നതാകട്ടെ കേരളത്തിലെ ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകളും. ഇത് തീർച്ചയായും കേരളത്തിലെ ജയിൽ അധികാരികൾ, ജയിലിൽ നടക്കുന്ന, ജയിലിലെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ, ഇതെല്ലാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, സ്വപ്ന സുരേഷ് എന്ന സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷ് ജയിലിലായിരിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു മൊഴി ശബ്ദരേഖയായി റെക്കോർഡ് ചെയ്ത് ജയിലധികൃതർ സർക്കാരിനെ ഏൽപ്പിച്ചിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് വലിയ രാഷ്ട്രീയ സ്വാധീനം ജയിലുകളിലുണ്ട്. ഈ രാഷ്ട്രീയ സ്വാധീനം CPIM ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വാധീനമാണ് തീവ്രവാദികൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. തീർച്ചയായും കേരളത്തിലെ ജയിലുകൾ സമൂഹത്തിന് ഭീഷണിയാകരുത്, സമൂഹത്തിന് സംരക്ഷണം നൽകേണ്ട ജയിലുകളാണ്. അത് സമൂഹത്തിന് ഭീഷണിയായി തീരുന്നു എന്നുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.